വിശക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ നന്നായിട്ട് ഭക്ഷണം വിശക്കുന്നുണ്ട്, കഴിച്ചില്ല. അപ്പോ ബിരിയാണി വേണോ? ബിരിയാണി ഇപ്പൊ വയറ് ഫുള്ളായിട്ടിരിക്കുന്നോണ്ട് തോന്നുന്നില്ല, പക്ഷെ നല്ല ഇഷ്ടമാണ്. ഏത് സമയത്ത് കഴിച്ചാലും നമുക്ക് ബിരിയാണി ഓക്കെയാണ്, ഓക്കെയാണ്. അപ്പൊ നമുക്ക് ചെന്നൈയിലേക്ക് ഒന്ന് പോയാലോ? ചെന്നൈ നല്ല ദം ബിരിയാണിയുമായി റെഡിയായി നിൽക്കുന്നുണ്ട് നമ്മുടെ മനീഷ് മൂർത്തി. പോലെ ചെന്നൈയിലേക്ക്. പ്രജിൻ, പ്രവിത, വണക്കം. അപ്പൊ നമുക്കിന്നേ നല്ല തലശ്ശേരി ബിരിയാണി കഴിക്കാൻ പോയാലോ? ഏ, അവിടെ കേരളത്തിൽ വലിയ അത്ഭുതമായിരിക്കില്ല, പക്ഷേ ചെന്നൈയെ സംബന്ധിച്ച് തലശ്ശേരി ദം ബിരിയാണി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മളുള്ളത് ചെന്നൈയിലെ OMR റോഡിലുള്ള നാവല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അതാ തലശ്ശേരി റെസ്റ്റോറൻറ്റ്. ഇവരുടെ ലോഗോ കണ്ടോ? അതായത് ക്യാപ്ഷൻ എന്ന് പറയുന്നത് സെർവിങ് നൊസ്റ്റാൾജിയ എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മലയാളികൾക്ക് നൊസ്റ്റാൾജിയ ഉണ്ടാക്കുന്ന കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിച്ചുതരാം. അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്ന മലയാളികളുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതാകണ്ടല്ലേ, ഇവിടെ നല്ല പഴം നിറച്ചത് പഴംപൊരി, പിന്നെന്താണ് ബോണ്ട, അങ്ങനെയുള്ള ഒരുപാട് നമ്മുടെ നാടൻ വിഭവങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഹോട്ടലിലേക്ക് കയറി വരുന്ന സമയത്ത് ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് പരിപ്പുവടയുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ഈ ഇങ്ങനെയുള്ള വിഭവങ്ങളാണ്. പക്ഷേ ഇവിടുത്തെ സ്പെഷ്യലിലേക്ക് നമുക്ക് എന്തായാലും പോകണം. അത് സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇവിടുത്തെ തലശ്ശേരി ദം ബിരിയാണി തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ആ ദം ബിരിയാണീൻ്റെയും കൂടി വിവരങ്ങൾ അറിയണം. സ്റ്റാർട്ട് ചെയ്തത് തലശ്ശേരി റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഈ 2024 ചെന്നൈ അതുപോലെ UAE വരെ എത്തി നിൽക്കുന്നു. നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം കൊണ്ടും ക്വാളിറ്റി കൊണ്ടുമാണ് നമ്മളിതുവരെ എത്തിയത്. നമ്മുടെ തലശ്ശേരി ബിരിയാണീൻ്റെ ഒരു പെരുമ തന്നെ, എവിടെ ലോകത്ത് എവിടെ ചെന്നാലും തലശ്ശേരി ബിരിയാണി, ദം ബിരിയാണി എന്ന് പറയുമ്പോൾ ഇത്രയും ഫേമസ് ആണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കറി, ഈ അരിയൊക്കെ ഇവർ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്നതാണെന്നാണ് പറയുന്നത്. കാരണം ഇവിടുന്ന് വാങ്ങാതെ കൃത്യമായി നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന് അത് വളരെ ഒതന്റിക് ആയിട്ടുള്ള തലശ്ശേരി ബിരിയാണി ആ സ്റ്റൈലിൽ തന്നെയാണ് ചെയ്യുന്നതാണ് ഇവർ പറയുന്നത്. അതുതന്നെയാണ് ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അടിപൊളി, അടിപൊളി. ആ, ഇവിടെ ടൈം കിട്ടുമ്പോൾ ഞാൻ വരാറുണ്ട്. അതെ, നാട്ടിൻ്റെ പുറത്ത് ഇവിടെ ചെന്നൈയിൽ ഇതേപോലത്തെ ഒരു ഫുഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യം തന്നെയാണ്. നല്ല കോട്ടി കിട്ടും, നാട്ടിൽ അതേ ടേസ്റ്റിൽ കിട്ടും. നല്ല ചെന്നൈയിലെ ഒരിക്കൽ കൂടി പറയാം, നമ്മുടെ നാവല്ലൂരാണ്, അത് OMR നാവല്ലൂരാണ് തലശ്ശേരി റെസ്റ്റോറൻ്റ് ഉള്ളത്. അപ്പം പോകുന്ന വഴിക്കൊക്കെ കയറിയാൽ നല്ല നാടൻ ഫുഡ്, നല്ല നമ്മുടെ നാടൻ കേരള ഫുഡ് കഴിച്ചിട്ട് പോവാം. മറ്റൊരു കാഴ്ചയായിട്ട് വീണ്ടും കാണാം. ശ്രീകാന്ത് ഗൗരീശപ്പെടുത്തിനൊപ്പം ചെന്നൈയിൽ നിന്ന് മനീഷ് മൂർത്തി 24. ഈ രാത്രി നേരത്ത് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കാണിക്കുന്നത് പ്രേക്ഷകർക്ക് വലിയ ബുദ്ധിമുട്ടാവും, പ്രത്യേകിച്ച് കഴിക്കാത്തവരാണെങ്കിൽ. എനിക്കും ബുദ്ധിമുട്ടായി. ഇത് കഴിഞ്ഞിട്ട് വേണം പോയിട്ട് നന്നായിട്ടൊന്ന് ഇത് കഴിഞ്ഞിട്ട് പ്രജന്റ് പോയി ബിരിയാണി കഴിക്കും. കിട്ടിയാ കഴിക്കുക.